ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഹെയർ ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കുട്ടികൾക്ക് പട്ടുവാളുടെ കൂടെയൊക്കെ ഒക്കെ വെക്കാനായിട്ടുള്ള നല്ല മാച്ചിങ് ആയിട്ട് വരുന്ന അടിപൊളി ഹെയർ ക്ലിപ്പാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം അപ്പം ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഒരു സെറ്റ് സാരിൻ്റെ കട്ട് പീസ് വരുന്നൊരു പീസാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഒരു അഞ്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരളവെന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും അഞ്ച് സെൻറ്റിമീറ്റർ നീളവുമാണ് കേട്ടോ അപ്പം ഇതിനെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം മറ്റേ പീസും കോണായിട്ടും മടക്കിയിട്ട് ഒരു പീസ് ഒരു പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കോണ് ചേർത്ത് വെച്ചതിന് ശേഷം ഒരു കോണിൽ നിന്ന് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പം മടക്കുമ്പോൾ ആ മടക്ക് വരുന്ന ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു മടക്കി അറ്റം വരുന്ന ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഓരോ പീസും എടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം മറ്റേ പീസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക വെച്ചതിന് ശേഷം ഓരോ കോണിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മടക്കിയ ഭാഗം ഇതേപോലെ ഉള്ളിലോട്ട് വരണം ആ ഒരു രീതി ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു ഹെയർ ക്ലിപ്പും കാര്യങ്ങളുമൊക്കെ ഓണത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഓണത്തിന് നമുക്ക് ഇതൊക്കെ എങ്ങനെ സെയിൽ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും നല്ല ഡൗട്ടുകളാണ് അപ്പം ആരെങ്കിലും മേടിക്കുവോ അല്ലെങ്കിൽ കട്ട് പീസുകളൊക്കെ വെച്ചിട്ട് ചെയ്താൽ ആരെങ്കിലും വാങ്ങുമോ ഇതൊക്കെ എങ്ങനെ വിൽക്കും എന്നൊക്കെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് അപ്പം വിൽക്കാനായിട്ട് നമുക്കൊരു അവസരമുണ്ട് നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ അംഗങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും സമയത്തൊക്കെ നമുക്ക് ഓണ ചന്ത പോലെ ഒരു സ്റ്റാളുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഒക്കെ ഒരു അവസരമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അംഗങ്ങളായിട്ടുള്ളവരൊക്കെ ഇതേപോലെ അച്ചാർ പപ്പടം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെയുള്ള ഓരോ ഐറ്റംസൊക്കെ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് കുടുംബശ്രീയിൽ അംഗം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഈ ഓണം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണ സമയത്തൊരു നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം നിങ്ങൾ ആ ആ ഒരു രീതിയിൽ നിങ്ങൾ വിൽക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക അംഗങ്ങളായിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എല്ലാവരുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം എല്ലാവരും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ അവസരം ഉപയോഗിക്കുക നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക അല്ലാത്തവർ നിങ്ങൾ ഷോപ്പിലൊക്കെ ഉറപ്പായിട്ടും എടുക്കും ഒരു ഓണത്തിന് രണ്ടാഴ്ച കിട മുമ്പായിട്ടൊക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് ഓണ സമയത്തൊക്കെ ഇതേപോലത്തെ കടകൾ കടകളെന്തായാലും കിട്ടാൻ സാധ്യതയില്ല അപ്പം നമുക്ക് നല്ലൊരു സെയിൽ കിട്ടും നിങ്ങൾ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുക നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി അങ്ങനെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു ഓണം അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടതിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ എങ്ങനെയാണ് ഉണ്ടാക്കിയ എന്നുള്ളത് അപ്പോൾ നമ്മളൊരു മുട്ടിൻ്റെ ഒരു ആകൃതിയിലാണ് നമ്മുടെ ഫ്ലവർ കിട്ടുക അപ്പോൾ അതിനെങ്ങനെയൊന്ന് വിടർത്തി വെച്ച് കൊടുക്കുക ഒരു ഒക്കെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ എന്താ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം ബാക്കിൽ നല്ല രീതിയിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ നടുക്ക് ഗോൾഡൻ കളർ ബെയ്ഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ക്ലോത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ പട്ടുവാടേൻ്റെ കൂടെ പല കളറിലുള്ള ഫാബ്രിക്കുകൾ വെച്ചിട്ട് നമ്മൾ പട്ടുവാടയ്ക്ക് ബ്ലൗസ് സെപ്പറേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ പല കളർ ഫാബ്രിക്ക് വെച്ചിട്ടും ഒക്കെ ചെയ്യാം അപ്പം നിങ്ങൾ ആ ഒരു രീതിക്കൊക്കെ ചെയ്ത് നോക്കുക ഈ ഒരു മോഡൽ മാത്രമല്ല ഈ ഒരു മോഡലിൽ പല തുണിയിൽ പല കളറിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ എന്നാലാണ് നമുക്ക് നല്ലൊരു സെയിലും കാര്യങ്ങളും കാണുമ്പോൾ നല്ലൊരു ഭംഗി കണ്ടിട്ടെങ്കിൽ നമുക്കൊരു സെയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഓണ സമയത്തൊക്കെ അടുത്തുള്ള കുട്ടികൾക്കും എല്ലാ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ അവർക്കൊക്കെ സ്കൂളിലോട്ട് ഓണ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സെയിൽ കിട്ടും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനെയൊക്കെ അറിയിക്കുക ഫോട്ടോസൊക്കെ ഇട്ട് കൊടുക്കുക ഫോണിൽ അപ്പോൾ അവർ കണ്ടിട്ട് നമുക്കൊരു ഓർഡർ ണം ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഓർഡേഴ്സുകൾ കിട്ടൂട്ടോ അപ്പം ഈ അതിൻ്റെ ഒരു ഹെയർ ക്ലിപ്പ് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷണം കട്ട് ചെയ്തെടുക്കുക പ്രത്യേകിച്ച് അളവിലൊന്നും അല്ലാട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഗോൾഡൻ കളർ ബീഡ്സുകളാണ് എടുത്തിട്ടുള്ളത് ചെറിയ ബീഡ്സ് ഒരഞ്ചെണ്ണം കോർത്തിട്ട് ഒരു ഫ്ലവർ മാതിരി ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് റൗണ്ടിലുള്ള ഒരു ഗോൾഡൻ കളർ ബീഡ്സും കൂടെ കോർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ഓരോ ബീഡ്സും കോർത്തതിന് ശേഷം നമുക്ക് ഗ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം എന്നാലാണ് ഒന്നിന് താഴെ ഒന്ന് അങ്ങനെ ആ ഒരു രീതിക്ക് വരത്തുള്ളൂ ഇനി അടുത്തായിട്ട് നമുക്ക് വീണ്ടും ചെറിയ ബീഡ്സ് മൂന്നെണ്ണം കോർത്ത് കൊടുക്കണ്ടോ അപ്പം നി ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഫാബ്രിക്കിൻ്റെ കളർ അനുസരിച്ച് ബീഡ്സിൻ്റെ കളറിലൊക്കെ മാറ്റം ഗോൾഡൻ ും റെഡോ അങ്ങനെയുള്ള മറ്റു കളറുകളും ഡ്രസ്സിനെ മാച്ച് ചെയ്തിട്ടൊക്കെ മേടിക്കുന്ന രീതിയിൽ ഈ ഒരു ഓണത്തിന് വാങ്ങുന്ന ഏകദേശം കളറുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഗോൾഡൻ കളറ് പിന്നെ റെഡ് ഗ്രീന് ബ്ലൂ അങ്ങനെയൊക്കെയുള്ള കളറുകളൊക്കെ മിക്സ് ചെയ്തിട്ട് പട്ടുപാട അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ ദാവണി സെറ്റുകളൊക്കെ അപ്പോൾ അതനുസരിച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ മിക്സ് മാച്ചായിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു സെയിലൊക്കെ കിട്ടും ലാസ്റ്റായിട്ട് ഞാനൊരു മഴത്തുള്ളി പോലത്തെ ഒരു ഗോൾഡൻ കളർ ബീഡ്സാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്ന ബീഡ്സുകൾ വെച്ചിട്ട് തന്നെ ചെയ്യുക ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പിന്നെ ചെയ്യുമ്പോൾ പല വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക എല്ലാം ഒരേപോലെ ചെയ്യാണ്ട് അപ്പം എന്താ ഇതേപോലെ നമ്മുടെ ആ ഒരു സെഷൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു സെഷനും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കുന്നത് ഞാനിന്ന് അലിഗേറ്റർ ക്ലിപ്പിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പം ഇത് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കൊച്ചു കുട്ടികൾക്കൊക്കെ ഹെയർ കുറവുള്ളവർക്കൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പം ടിക്ടാ ക്ലിപ്പ് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഗമ തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ക്ലിപ്പിലും കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലും കൂടെ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം എന്നാൽ മാത്രമാണ് ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ പിന്നെ ഒട്ടിയതിന് ശേഷം പിന്നെ കുറച്ചു നേരം പ്രസ്സ് ചെയ്തിങ്ങനെ വെച്ചിരിക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് എങ്കിലും വെച്ചിരിക്കുക അപ്പോഴും നന്നായിട്ട് ഒട്ടിയിരിക്കും പിന്നെ പെട്ടെന്ന് പറഞ്ഞൊന്നും പോരൂല ഇത് ഗ്ലൂ കണ്ണ് ഒട്ടും പോലെ അന്നേരം തന്നെ ഒട്ടൂല കേട്ടോ കുറച്ചേരം നമ്മൾ പ്രസ് ചെയ്തൊക്കെ പിടിച്ചാലാണ് ഒട്ടുകയുള്ളൂ പക്ഷേ നല്ലതാണ് കേട്ടോ ഇത് ഒട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളകി പോകുക ഒന്നും ചെയ്യത്തില്ല ഞാൻ ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻഡ് എന്നുള്ള ഗ്ലൂ ട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവൈലബിളായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് ഉപയോഗിക്കാം ഇപ്പം ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാ ജോഡിയായിട്ട് രണ്ടെണ്ണം വീതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ